കുടുംബത്തിന്റെ ഭാരം പേറാനായി ഷീജ ഈ ഭാരമേറി തുടങ്ങിയിട്ട് വർഷം 7 ആയി. 40 വർഷത്തോളം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടറായിരുന്ന ബാലൻ നായർ മരിക്കുമ്പോൾ മകൾക്കും കുടുംബത്തിനുമായി ബാക്കി വെച്ചത് ഈ ജോലി മാത്രമായിരുന്നു. ആദ്യം ഈ ജോലി ഏറ്റെടുക്കാൻ ഷീജയൊന്നും മടിച്ചു. പക്ഷേ കുടുംബഭാരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ മറ്റെല്ലാം മറന്നു. വർഷം 7 പിന്നിടുമ്പോൾ ഷീജ ഏറെ സന്തോഷവതിയാണ്. ജീവിതഭാരങ്ങൾ ഏറെക്കുറെ ഇറക്കി വെക്കാനായതിന്റെ സന്തോഷം. ആദ്യം എല്ലാം ആണുങ്ങളെ കൂടെ എങ്ങനെ ജോലി ചെയ്യാന്ന് ചോദിച്ചിട്ട് കുറെ ബുദ്ധിമുട്ട് വിഷമിച്ചതിനും അത് ഈ ജോലിക്ക് വരാൻ താല്പര്യം ഇല്ലാണ്ട് നിന്നതിനും ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇവരെ കൂടെ കൂടി നോക്കുമ്പോൾ എനിക്ക് ഇതന്നെ ജീവിതമാർഗമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. ഈ ജോലിക്ക് വന്നപ്പോഴും തന്നെ കരഞ്ഞിട്ട് വല്ല നിന്നൊരു സമയമല്ല ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് നല്ല ധൈര്യവും തൻ്റെ ഇടം ഇവിടുന്ന് തന്നെ കിട്ടി. എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞെങ്കിലും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പോർട്ടർ ജോലി എടുക്കുന്നത് 2 സ്ത്രീകൾ മാത്രമാണെന്ന് ഷീജ പറയുന്നു. മറ്റയാൾ ചേർത്തലയിലെ ഗീതയാണ്. ആകെ 14 പോർട്ടർമാരാണ് തലശ്ശേരി സ്റ്റേഷനിലുള്ളത്. സ്ത്രീ എന്ന പരിഗണന കൂടെ ജോലി ചെയ്യുന്നവർ എന്നും നൽകാറുണ്ട്. 24 മണിക്കൂറും പക്ഷേ ജോലിക്ക് തയ്യാറായിരിക്കണമെന്ന് മാത്രം. മിക്ക ട്രെയിനുകളും തലശ്ശേരി സ്റ്റേഷനിൽ 2-3 മിനിറ്റ് മാത്രമാണ് നിർത്തിയിടുക. ഈ സമയം കൊണ്ട് ചരക്കിറക്കി തീർക്കുക എന്നതാണ് ഇവരുടെ പ്രധാന വെല്ലുവിളി. ദിവസം ശരാശരി 500 രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ട്. അടുത്ത ട്രെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി സംസാരിച്ച് നിൽക്കാൻ ഷീജയ്ക്ക് സമയമില്ല. കഴിയുന്ന കാലത്തോളം ഈ ട്രാക്കിൽ ഇനിയും സഞ്ചരിക്കാൻ തന്നെയാണ് ഷീജയുടെ തീരുമാനം. മീഡിയ 1 കണ്ണൂർ.